നിർദ്ധനരായ വിദ്യാർത്ഥികൾക്ക് പഠന സൗകര്യത്തിനായി സ്മാർട്ട് ഫോൺ നൽകാൻ സ്മാർട്ട് ഫോൺ ടാബ് ചലഞ്ചുമായി SFI രംഗത്ത്. പദ്ധതിയുടെ കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ നിർവഹിച്ചു. ആദ്യഘട്ടമായി 500 വിദ്യാർത്ഥികൾക്കാണ് ഉപകരണങ്ങൾ നൽകുക. SFI കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്റ്റഡി സ്മാർട്ട് വിത്ത് SFI എന്ന മുദ്രാവാക്യമുയർത്തി ഓൺലൈൻ പഠന സൗകര്യമൊരുക്കുകയാണ്. പഠന സൗകര്യമില്ലാത്ത വിദ്യാർത്ഥികൾക്ക് സ്മാർട്ട് ഫോൺ, ടാബ് എന്നിവ വിതരണം ചെയ്യുന്നതിനായിട്ടാണ് സ്മാർട്ട് ഫോൺ ടാബ് ചലഞ്ച് സംഘടിപ്പിക്കുന്നത്. പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ നിർവഹിച്ചു. SFI ജില്ലാ സെക്രട്ടറി ഷിബിൻ ഖാനായി സ്മാർട്ട് ഫോൺ കൈമാറി. ആദിവാസി തീരദേശ പിന്നോക്ക മേഖലകളിലെ വിദ്യാർത്ഥികൾക്ക് പഠന സൗകര്യം കുറവുണ്ടെന്നും സഹായിക്കാൻ മുന്നോട്ട് വരണമെന്നുമുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഹ്വാനപ്രകാരമാണ് SFI ഇത്തരം ക്യാമ്പയിനുമായി മുന്നിട്ടിറങ്ങിയത്. വ്യത്യസ്ത ക്യാമ്പയിനിലൂടെയും ചലഞ്ചിലൂടെയും തുകകൾ കണ്ടെത്തിയും അഭിതാകാംക്ഷികളുടെ പിന്തുണയിലൂടെയുമാണ് സ്മാർട്ട് ഫോണും ടാബും ശേഖരിക്കുന്നത്. ആദ്യഘട്ടമെന്ന നിലയിൽ 500 വിദ്യാർത്ഥികൾക്ക് ഫോണുകൾ നൽകുമെന്നും ഇന്റർനെറ്റ് കണക്ഷൻ ലഭ്യമല്ലാത്ത ഇടങ്ങളിൽ SFI പ്രവർത്തകർ പാഠശാലകൾ സംഘടിപ്പിക്കുമെന്നും സംഘാടകർ പറഞ്ഞു. 100 വിദ്യാർത്ഥികൾക്കാണ് ഇത് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. തീരദേശ മേഖല, അതുപോലെ തന്നെ മലയോര മേഖല, ആദിവാസി മേഖല, ഈ മേഖലയിലാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രയാസം അനുഭവിക്ക ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആ മേഖലയിലെ കുട്ടിയെ കണ്ടെത്താൻ വേണ്ടി SFI ജില്ലാ കമ്മിറ്റി ഒരു സർവേ സംഘടിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. അതിന് പുറമേ ജില്ലാ പഞ്ചായത്തിൻ്റെയും മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളുടെയും എല്ലാം പിന്തുണയോടുകൂടി, അതുപോലെ തന്നെ സ്കൂളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം വിദ്യാലയം കണ്ടെത്താൻ വേണ്ടിയും, അതുപോലെ തന്നെ അവർക്ക് സ്കൂളുകൾ മുഖാന്തരം, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഔദ്യോഗികമായ സ്ഥാപനം മുഖാന്തരമാണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഇത്തരം സഹായങ്ങൾ നൽകുന്നതിനായി SFI പ്രവർത്തകർ സർവേ നടത്തിയും തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയും വിദ്യാലയങ്ങൾ, വിദ്യാഭ്യാസ പ്രവർത്തകർ മുഖാന്തരവുമാണ് വിദ്യാർത്ഥികളെ കണ്ടെത്തുക. ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് CP ഷിജു, സംസ്ഥാന കമ്മിറ്റി അംഗം മുഹമ്മദ് ഫാസിൽ, എ അഖിൽ, PP ജിതിൻ, അമൽ അശോക്, PP ജിതിൻ, സനത് കുമാർ, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VK സുരേഷ് ബാബു എന്നിവർ പങ്കെടുത്തു. ISO BIS അംഗീകാരങ്ങളോടൊപ്പം 100% ആഭരണങ്ങളും ഹാൾമാർക്ക് ചെയ്ത മലയോരത്തെ ആദ്യ ജ്വല്ലറി പടിഞ്ഞാത്ത ഫാഷൻ ജ്വല്ലേഴ്സ്. ഇപ്പോൾ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത സേവനത്തിന്റെ പത്തരമാറ്റ തിളക്കത്തോടെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം പണിശാലയിൽ നിർമ്മിച്ച് ഇടനിലക്കാരില്ലാതെ നിങ്ങളിലേക്ക്. ഒപ്പം ഡയമണ്ട് ആഭരണങ്ങളുടെ കണ്ണഞ്ചം കളക്ഷനുമായി ഇവാ ഡയമണ്ട്സ്. പടിഞ്ഞാത്ത് ഫാഷൻ ജ്വല്ലേഴ്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയോട്ടുചാൽ. ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ. പടിഞ്ഞാത്ത് സിൽവർ ജ്വല്ലറി, ചെറുപുഴ.